പരിശുദ്ധ ബലിക്കായി നമുക്കൊരുങ്ങാം. ചെയ്തുപോയ തെറ്റുകളെ ഓർത്ത് മനസ്തപിക്കാം. വിചാരത്താൽ വാക്കാൽ പ്രവൃത്തിയാൽ വന്നുപോയ വീഴ്ചകൾ ഈ പ്രഭാതത്തെയോർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഇന്നത്തെ ദിവസം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളെയും കയറി ചെല്ലുന്നിടങ്ങളും ഏർപ്പെടുന്ന ജോലി നമ്മുടെ യാത്ര സമർപ്പിക്കാം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരിയേറെ മക്കൾ രോഗദുരിതങ്ങളാലും മരണഭീതിയാലും കഴിയുന്നവർ, കർത്താവേ, ഈ ബലിപീഠത്തിൽ ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. എല്ലാ ദുഃഖങ്ങളും വേദനകളും നൊമ്പരങ്ങളും നെടുവീർപ്പുകളും ഈ പരിശുദ്ധ ബലിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ കുടുംബത്തിൻ്റെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഭക്തിയോടെ ശ്രദ്ധയോടെ ഒന്നിച്ചേർന്നർപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നീക്കേം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുഷ്ടമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുത്, ദുഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനു വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ നൽകിയ ദിവ്യരഹസ്യങ്ങൾ പ്രത്യാശയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആത്മശരീരങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാരബലി ഞങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കേ. ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു, ദൈവമേ എന്നെ നീ കേൾക്കേണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ, ആരാരീ ലോകത്തിൽ രക്ഷ നേടും. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ തേടുന്നു, നീയാണ് എൻ മോക്ഷവും പ്രത്യാശയും. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോൽ സകല
സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്തിനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടുവിൻ. പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനീ, പരിപാവനനാം അമർത്തിനി നിൻ കൃപ ഞങ്ങൾ കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഗനും ബലവാനും അമൃത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ലിഖ കോരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം 1-5 വാക്യങ്ങൾ ഗുരു ആശീർവദിച്ചാലും. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശത്തിനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുൻപിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത്. നമ്മുടെ കർത്താവായ മിശിഹായ ക്രിസ്തുതി സുവിശേഷ വെളിച്ചത്താൽ ഇരുളെല്ലാം നീക്കിടുവാൻ അവതാരം ചെയ്തവനെ കൈകൂപ്പി വണങ്ങിടുവിൻ. കർത്താവേ ധരണിയിൽ നിൻ സാക്ഷികളായി തീർന്നിടുവാൻ ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. നമുക്ക് സദാ പോകുന്ന പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 15 തിരുവചനം 10 യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഭക്ഷണപദാർത്ഥങ്ങളെ കുറിച്ചുള്ള പാരമ്പര്യമാണ് ഈശോ ഇല്ലാതാക്കുന്നത്. ഒരുവനെ അശുദ്ധനാക്കാൻ ഭക്ഷണസാധനങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അശുദ്ധനാക്കുന്നത്? ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളാണ് അശുദ്ധനാക്കുന്നത്.
ഹൃദയമാണ് ശുദ്ധിയും അശുദ്ധിയുമുള്ളത് എന്ന് പഠിപ്പിക്കുന്നു. അനന്തരം ജെറുസലേമിൽ നിന്ന് ഫരീസയരും നിയമജ്ഞരും യേശുവിൻ്റെ അടുത്തു വന്നു പറഞ്ഞു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ കൈ കഴുകുന്നില്ലല്ലോ. അവൻ മറുപടി പറഞ്ഞു, നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുന്നത് എന്തുകൊണ്ട്? പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. പിതാവിനെയോ മാതാവിനെയോ അധിക്ഷേപിക്കുന്നവൻ മരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ പറയുന്നു, ആരെങ്കിലും തൻ്റെ പിതാവിനോടോ മാതാവിനോടോ എന്നിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വഴിപാടായി നേടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവരെ സംരക്ഷിക്കേണ്ടതില്ല എന്ന്. ഇങ്ങനെ നിങ്ങളുടെ പാരമ്പര്യത്തിനു വേണ്ടി ദൈവവചനത്തെ നിങ്ങൾ വ്യർത്ഥമാക്കിയിരിക്കുന്നു. കപടനാട്ടിക്കാരെ, യേശയ്യ നിങ്ങളെപ്പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഉത്സാഹത്തോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായേ, നിന്റെ പൊന്നിന്റെ നാമത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിന്റെ പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഇവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിവാസിന്റെ അടയാളമായ കുരിശിനെ, പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ അതിൻ്റെ ദുരാശകളോടുകൂടി കുരിശിൽ തിരയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പുനരുദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക് ദൈവജനത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ ഞങ്ങളുടെ അച്ഛപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദാരിദ്ര്യതാരം ലോകതാരം അറിയുന്നവരും സത്യത്തെ പ്രതി പീഡം അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണമായ ഉദാഹരണത്തെയും അവർ നിന്നെയുമായി സ്വർഗഭാഗത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമിടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടി സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാവമാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തി ഹൃദയത്തിൽ ശുദ്ധിയുണ്ടാകണം. ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് നന്മ നിറഞ്ഞതായിരിക്കണം. കർത്താവെ അശുദ്ധി നിറഞ്ഞ ജീവിതത്തെ ഉപേക്ഷിക്കുവാൻ ഞങ്ങളെയൊക്കെ പഠിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നിത്യപിതാവേക്കൊള്ളണമേ ഞങ്ങളണക്കിവിബലി നിൻ തിരുസുതനാം ഈശോവഴിയായി കൈക്കൊള്ളണമേ ദിവ്യബലി ഞങ്ങളെയൊന്നാൽ നിൻ തിരുമുൻപിൽ കാഴ്ചയണയ്ക്കും ആദരവായി. കർത്താവേ ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശുദ്ധരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവും ദൈവവുമായ മിശിഹായേ,
ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടതയുടെ ആധിക്യ നിമിത്തം അങ്ങ് കോപിക്കരുതേ. അങ്ങ് സ്വീകരിച്ച ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ സമയത്തിന്റെ സമാപ്തിയിൽ പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. സഹോദരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങളുടെ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അബ്രഹത്തിന്റെയും സഹായിക്കുന്നതിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് ഈ കുർബാന അർപ്പിക്കപ്പെടുന്നു. അതുന്യായം തൂമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്നും വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. പരിശുദ്ധമായ ഈ ബലി പരിശുദ്ധിയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നുചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോനും ധന്യൻ ഉന്നത വീതിയിലോശാന. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളോർക്കുന്നു കുരിശും നിൻ മരണവും ഉദ്ധാനവും. കർത്താവേ ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപതാധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് പിതാവിന് വേണ്ടിയും അതിരൂപതാ മെത്രാപ്പോലിത്തൻ വികാരി ആർച്ച് ബിഷപ്പ് മാർ ആന്റണി പിതാവിന് വേണ്ടിയും എല്ലാ മേലധ്യക്ഷന്മാർക്കു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭാ മുഴുവന് വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്ന സഹോദരന് വേണ്ടിയും കർത്താവേ ഈ ദൈവജനത്തിനു വേണ്ടിയും രോഗദുരിതങ്ങളാൽ കഷ്ടതയനുഭവിക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും എളിയവരായി ഞങ്ങൾക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നതിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യിശുമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോട് ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിശുദ്ധരെ ആദരവും പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് ഏഴും നള്ളി വന്ന് നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്കാരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയ ജീവന്റെ അപ്പം വിണ്ണിൽ നിന്നോഴിയിൽ വന്നു ദൈവത്തിൻ നിത്യകുമാരൻ മർത്യർക്കു ഭോജ്യമായി തീർന്നു. സ്നേഹമാർന്നേ ഭോജ്യം സ്വീകരിക്കുന്നവരെല്ലാം സത്യമായി ജീവിക്കുമെന്നും നിത്യമാം രാജ്യവും നേടും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ യേശുവിൻ്റെ അമ്മലിമയശങ്ങളെ നമുക്കെല്ലാവർക്കും പത്യാണ് സമർപ്പിക്കാം. അനുതാപത്തിന് വാക്കുന്ന ക്ഷണത്തോടെ അവരെ ആദരണം പിന്തിരിക്കൊണ്ടും പാമ്പളെ കുറിച്ച് ബസ്തിപ്പിച്ചുകൊണ്ടും സഹോദരത്തെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ബിന്ദങ്ങളും കലങ്ങളും മുടങ്ങി നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശുദ്ധതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധകുർബാന സ്വീകരിക്കുകയും വ്യസ്തന്മാരനുഭവത്തിരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദൈവരസിങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ക്ഷണവും ആത്മാടേശിക്കും കലമാട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ത്രിമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, ദുഷ്ടാരൂപയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജവംശത്തെ മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാ പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. പാപങ്ങൾ പൊറുക്കുന്ന കാരുണ്യമാനും നീതിമാനുമായ വിധികർത്താവേ, ഞങ്ങളുടെ മനുഷ്യരുടെ പാപങ്ങൾ ക്ഷമിച്ച് വിധി ദിവസത്തിൽ അവരെ അങ്ങയുടെ വലത്തെ ഭാഗത്ത് നിർത്തണമേ. അങ്ങയിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്തർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു. അരൂപിയിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാം. എന്റെ ഈശോയും അങ്ങ് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വരണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നതുപോലെ അങ്ങയോട് ഞാൻ യോജിക്കുന്നു. ഇനി ഒരു നാളും അങ്ങ് എന്നിൽ നിന്ന് വേർപിരിയരുതേ. ഹാ സ്നേഹിക്കപ്പെടാത്ത സ്നേഹമേ, ഹാ അറിയപ്പെടാത്ത സ്നേഹമേ, ഹാ എൻ്റെ പ്രിയനെ, എപ്പോൾ അങ്ങ് എന്നെ അങ്ങേക്കായി സ്വീകരിക്കും. ആമീൻ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ജനങ്ങളെ ഒരുവൻ കർത്താവിന്റെ മരണത്തിന്റെയും ഉയർപ്പിന്റെയും നിത്യസ്മാരകമായ ഈ മഹാരഹസ്യങ്ങളെ പ്രത്യാശയോടെ നമുക്ക് സമീപിക്കാം. യേശുമിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ദൈവപുത്രനായ യേശുമിശിഹയുടെ വളർത്തു പിതാവും തിരുക്കുടുംബത്തിലെ പാലകരമായ സ്തുത്യോസ്തുത്യ പിതാവേ, അങ്ങയുടെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമായ വർഷത്തിൽ ഞങ്ങളങ്ങേ ഞങ്ങളുടെ മധ്യസ്ഥനും പാലകനുമായി അയച്ചു പറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങേ ഞങ്ങൾ വണങ്ങുന്നു. ദൈഹിതത്തിന് പൂർണ്ണമായി കീഴ്വണങ്ങിക്കൊണ്ട് മറിയത്തെ ഭാര്യയെ സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെരോദേശത്തിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുവാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുകയും അധ്വാന പൂർണ്ണമായ ജീവിതം വഴി തിരുക്കുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവത്തിന് മനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഭൂമിയിൽ സ്വർഗീയ പിതാവിന്റെ നേളായി ജീവിച്ച മഹത്വമുള്ള പിതാവേ, അങ്ങയുടെ വാത്സല്യമാർന്ന സ്നേഹത്താൽ ഞങ്ങളെയും സ്വന്തമായി കരുതി സംരക്ഷിക്കണമേ.
പിതാവായ ദൈവത്തിന് പ്രതികരമായ ജീവിതം നയിച്ച് അവിടുത്തെ പ്രസാദിപ്പിച്ച അങ്ങയുടെ ജീവിത മാതൃക അനുകരിച്ച് നിർമ്മലമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴും എവിടെയും ദൈവഹിതാനുസരണം ജീവിക്കുവാനും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആവശ്യമായ അനുഗ്രഹം അങ്ങേ തിരുക്കുമാരിൽ നിന്ന് ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. തിരുസഭയുടെ കാവൽക്കാരനായ യുസ്തിയോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മരണത്തിന് മധ്യസ്ഥനായ യുസ്തിയോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സംരക്ഷകനായ യുസ്തിയോസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യപുരോഹിതനായ യേശോ അങ്ങേ ദാസന്മാരെ വേദികർക്ക് യാഥാർത്ഥ്യം വരാതെ അങ്ങേതൃ ഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തെറെടുക്കുന്ന അവരുടെ പുഷ്പടകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയേറെ തിരുത്തത്താൽ നനയുന്നവരുടെ നാമങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പുരോഹിതത്തിൻ്റെ മഹിനമുദ്ര ഭരിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്ഥയിൽ നാച്ചുകയും ഇഷ്ടമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവരുടെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹൃദയാശ്വാസവും പരിശുദ്ധ സ്വഭാവത്തിന്റെ മകനവുമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ യേശോ അങ്ങേ പുരോഹിതരെയും വൈദിക സ്ത്രീശ്രീയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞയെ പരിശുദ്ധമറിയണമേ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പശുതാന്മാരൊക്കെ ഭാരത സ്തുതവും പശുതവും ജീവിതായിക്കും ദൈവകുമാര ദേശങ്ങളെ സമീപിച്ച് ഇവയെ പോകണവൻ യോഗപ്പെട്ട് നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾ സ്വീകരിച്ച ഈ പരിശുദ്ധ കുർബാന ഞങ്ങളുടെ ഉത്ഥാനത്തിന് അച്ചാരമായി ഭവിക്കട്ടെ. മനുഷ്യവംശത്തിന് അങ്ങ് നൽകിയ മഹത്വത്തെ ഓർത്ത് സ്വർഗരാജ്യത്തിൽ സകല നീതിമാന്മാരോടുകൂടി അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. മനുഷ്യവംശത്തിന്റെ പ്രത്യാശയായി മിശിഹായ ഈ പരിശുദ്ധ കുർബാന വഴി ഉത്ഥാനത്തിന്റെ രഹസ്യത്തിൽ നീ ഞങ്ങളെ പങ്കുകാരാക്കി തിരുരക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഞങ്ങൾ നിന്റെ അനന്തകാരുണ്യത്തിനെന്നും നന്ദി പ്രകാശിപ്പിക്കുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ മനുഷ്യവംശത്തെ മുഴുവൻ ആനന്ദിപ്പിച്ച മിശിഹാസഭയിൽ എന്നും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് സാത്താനെയും മരണത്തെയും പരാജയപ്പെടുത്തുകയും പാപഘടങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും ചെയ്തു. ഉദ്ധിതനായ മിശിഹായുടെ സമാധാനം നമ്മിലെന്നും വസിക്കട്ടെ. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കട്ടെ. തന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്ന വാഗ്ദാനം അനുസ്മരിച്ച് വിശ്വാസത്തിൽ വളരുവാനും ഉത്ഥാന രഹസ്യം എല്ലാവരോടും പ്രഘോഷിക്കുവാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. ലോകം മുഴുവൻ മിശിഹായുടെ ഉത്ഥാനത്താൽ നവജീവൻ പ്രാപിക്കട്ടെ. ജീവദായകമായി ദിവ്യരഹസ്യങ്ങളാൽ സന്തുഷ്ടിരാക്കപ്പെട്ട നിങ്ങളെ അവിടുന്ന് നിത്യമഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന പിടങ്ങളെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോലെ നർദ്ദുകൂടാ. ദൈവമേ, അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധി അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ. ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായ ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസ്സിൻ്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തര വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുകൃത ജപം. സ്വർഗരാജ്ഞിയായ മറിയമേ, ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ. നാളെ ലോക്ക്ഡൗൺ ആരംഭിക്കുകയാണ്. ഡയറക്ഷൻസ് നമ്മൾ കണ്ടില്ല. അപ്പം ഇന്ന് അതിൻ്റെ ഡയറക്ഷനൊക്കെ വായിച്ച് അത് നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ വാട്സപ്പിലൂടെ മെസ്സേജ് നൽകുന്നതായിരിക്കും. എന്താണ്, നാളെ എങ്ങനെയാണ്, എത്ര പേരാണ്, അല്ലെങ്കിൽ ആരുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഫാമിലി യൂണിറ്റിൻ്റെ ഗ്രൂപ്പിലൂടെ നമ്മൾ അത് നൽകുന്നതായിരിക്കും. ഡയറക്ഷൻസ് കാണുവാനായിട്ട് സാധിച്ചില്ല, അതുകൊണ്ടാണ്.